ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ വാക്കുകളുടെ സീസൺ 4 എപ്പിസോഡ് 10 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ വരും ഗൈസ്. ഇവിടെ ലിസിമിയൊക്കെ ഉണ്ട്, അതുമല്ലാതെ ടൈറീസ് ആണെങ്കിൽ അവരുടെ കൂടെ ഉണ്ട്. ടൈറീസിൻ്റെ കൂടെ നമ്മുടെ റേയുടെ മകളായ ജൂഡത്തും ഉണ്ട്. ഇതിനുശേഷമാണെങ്കിൽ ഇവർ രാത്രിയാണെന്ന് ഒരു കാട്ടിലാണെങ്കിൽ വന്നിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ലിസി ഒരു മുകളിലെ കാണുന്നു, ഒരു കത്തിയും കൊണ്ട് സൈക്കോരെ പോലെ ആ മുകളിലാണെങ്കിൽ കൊല്ലുക. ജൂഡത്തും ഭയങ്കരമായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ നിന്ന് സോമ്പി വരുന്നതാണെങ്കിൽ ശബ്ദം കേൾക്കുന്നു. ഇവരും ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ അവിടെ ഗ്രേപ്സ് ഉണ്ട്, ഞങ്ങളത് പറിച്ചോട്ടെ എന്ന് ടൈറീസിനോട് ചോദിക്കുന്നു. ടൈറീസ് ലിസി മേക്കയാണെങ്കിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജൂഡത്തിനോട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത് ജൂഡത്തെന്ന് ചോദിക്കുമ്പോൾ ജൂഡത്ത് അവളുടെ നിക്കറായ ബാത്റൂം പോയിരിക്കുകയാണ്. ഡൈപ്പർ മാറ്റുന്നു നമ്മുടെ ടൈറീസ്. ജൂഡത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലിസിയും പറയുന്നു, ആ കൊച്ചിന്റെ വായാണെങ്കിൽ പൊത്തി പിടിക്കുക, ഇല്ലെങ്കിൽ സോംബി വരും ഇവരെ പിടിക്കുമെന്ന് പറയുന്നു. ഇവൾക്ക് എങ്ങനെ സോംബിനെ അറിയാമെന്ന് നമ്മുടെ മേക്കയും പറഞ്ഞ് രണ്ടുപേരും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. ടൈറീസ് ഒരു ശബ്ദം കേട്ടിട്ട് അവന്റെ കയ്യിൽ ചിറ്റിയും കൊണ്ട് സോംബിയാണെന്ന് വിചാരിച്ച് അടിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ അത് പക്ഷിയായിരുന്നു. നമ്മുടെ മേക്കയും ഇത് കണ്ടിട്ട് പേടിച്ചാണെങ്കിൽ അവിടെ നിന്ന് ഓടുകയും ചെയ്യുന്നു. ടൈറീസിന് ലിസിയും അവരുടെ പുറകെ തന്നെ ഓടുന്നു. ഇതിനുശേഷമാണെങ്കിൽ ടൈറീസിനോടാണെങ്കിൽ ചോദിക്കുന്നു, നീ എന്തിനാണ് പേടിച്ചോടുന്നതെന്ന്. ഞാൻ പേടിച്ചു പോയി ആ ശബ്ദം കേട്ടപ്പോൾ. ടൈറീസ് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കല്ലേ, ഓടണമെന്ന് പറയുന്നു. അതല്ലാതെ ഓടുവാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വേണം ഓടാമെന്ന് പറയുന്നു. ശാശനെ പോലെയാണോ എന്ന് ചോദിക്കുന്നു മീക്ക. അപ്പം ലിസിയും പറയുന്നു, ശാശനെ പോലെയല്ല, അതെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശാശ മരിച്ചു പോയെന്ന് പറയുന്നു. നമ്മുടെ ടൈറീസ് ഭയങ്കരമായിട്ട് വിഷമിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടിട്ട്. ആരാണ്ട് ഭയങ്കര ഉച്ചത്തിലാണെങ്കിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നു. അത് പ്രിസണിലുള്ള ആൾക്കാരായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് വരാം, നിങ്ങൾ പേടിക്കണ്ട, ഒറ്റമിച്ചിരിക്കണം എന്ന് പറയുന്നു. മീക്കയും ചോദിക്കുന്നു, ഞങ്ങൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവാണോ എന്ന്. ഇല്ല, ഞാൻ എന്തായാലും വരും, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ടൈറീസ് ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇവിടെ സോംബി ആണെങ്കിൽ രണ്ടുപേരെയാണെങ്കിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ബേസ് ബോട്ട് ബാറ്റ് കൊണ്ടൊക്കെ തല്ലുന്നു. നമ്മുടെ ടൈറീസ് വന്ന് ആ സോംബിനെയാണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പം അയാളെയാണെങ്കിൽ സോംബിയാണെങ്കിൽ കടിക്കുകയും ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ടൈറീസും ആ സോംബിനാണെങ്കിൽ തലയെ ചുറ്റി വെച്ച് അടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. ലിസിയുടെ മീക്കയുടെ അടുത്തേക്ക് സോംബി വന്നുകൊണ്ടിരിക്കുകയാണ്. മീക്കയും അവളുടെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുകയും ചെയ്യും. ടൈറീസ് മീക്ക ഷൂട്ട് ചെയ്ത ശബ്ദമാണെങ്കിൽ കേൾക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു സോംബിയുടെ ആ സോംബിനെ കൊല്ലുന്നു. എന്താണെങ്കിൽ അയാളെ ആണെങ്കിൽ ആ കണ്ണ് പിടിച്ച ആ സോംബിയാണെങ്കിൽ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു. പെട്ടെന്ന് തന്നെയാണെങ്കിൽ ടൈറീസ് എന്നാണെങ്കിൽ മീക്ക് വിളിക്കുകയും ചെയ്യുന്നു. കേരളാണെങ്കിൽ അവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ടൈറീസിന് അറിയത്തില്ല കേരളാണ് കാരലിനെ കൊന്നതെന്ന്. ഇപ്പം ആ വയസ്സ് അയാൾ വിളിക്കുന്നു. അയാളുടെ കൂടെയുള്ള എല്ലാവരും തന്നെ മരിച്ചിരിക്കുകയാണ്. അയാളും ഭയങ്കര വിഷമത്തിലാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ നഷ്ടപ്പെടുത്തി, ഇനി നിങ്ങൾ മാത്രം രക്ഷപ്പെടണം. ഇവിടെ അടുത്തൊരു ഷെൽട്ടറുണ്ട്, ഈ ട്രെയിനിൻ്റെ ട്രാക്ക് ഫോളോ ചെയ്ത് പോയാൽ മതി, അവിടെ ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ പെട്ടെന്ന് ചെല്ലാനാണ് ഈ പറയുന്നു. ഇപ്പം ടൈറീസും എല്ലാവരും കൂടെ ചേർന്ന് ആ ട്രെയിനിൻ്റെ ട്രാക്ക് ഫോളോ ചെയ്ത് പോകേണ്ടിയിരിക്കുകയാണ്. ഇപ്പം കേരളിനോട് നമ്മുടെ ടൈറീസ് ചോദിക്കുന്നു, റെയ്ഡ് കൂടെ നിങ്ങൾ എന്താണ് വരാത്തതെന്നൊക്കെ ചോദിക്കുന്നു. നമ്മുടെ കേരളിനാണെങ്കിൽ സത്യം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേരളം പറയുന്നു, ഞാൻ റെയും കൂടെ രണ്ടായിട്ട് പിരിഞ്ഞ് ഫുഡ് എടുക്കാൻ വേണ്ടി പോയതാണ്. എന്നാൽ ഞാനാണെങ്കിൽ കുറേ താമസിച്ചു വരാൻ വന്നപ്പോഴേക്കും ഇവിടുത്തെ തകർന്നിരിക്കുമായിരുന്നു എന്ന് നമ്മുടെ കേരളാണെങ്കിൽ ടൈറീസിനെ പറഞ്ഞ് എങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കുന്നു. മീക്കയും ലില്ലിയും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ടൈറീസിന് ചോദിക്കുന്നു, നിങ്ങൾ വന്ന കാർ ഞാൻ വേണമെങ്കിൽ പോയി എടുത്തുകൊണ്ട് വരാമെന്ന്. ഇല്ല, കാറിലെ ഫ്യൂവൽ തീർക്കുകയെന്ന് കേരളാണെങ്കിൽ പറയുന്നു. ഇപ്പം ഇവരുവാണെങ്കിൽ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവിടെ ഒരു ബോട്ടിലാണെങ്കിൽ ജീവനോടെ ഉള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ട്. അവൻ്റെ അടിയിൽ ചെയർമാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ പേരുമുണ്ട്. ഈ പി സിയും കട്ടായി ഇവിടെ ഡെയറിലും ബെത്തും കൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഫാം ഹൗസിൽ നിന്ന് പ്രിസനിലെത്തിയ കാര്യവും ആ കാര്യമൊക്കെ ഇവർ വോയിസ് ഓവറിൽ തന്നെ നമ്മുടെ ബെത്താണെങ്കിൽ പറയുന്നുണ്ട്. ഇവരും ഈ കാട്ടിലൂടെ ഭയങ്കര സ്പീഡിലാണെങ്കിൽ ഓടി ഒരു സ്ഥലത്താണെങ്കിൽ വന്ന് കിടക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നതെന്ന് പറയുന്നു. ഈ പേരിട്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ ബെത്താണെങ്കിൽ ഡെറിനോട് ചോദിക്കുന്നു, അവരൊക്കെ രക്ഷപ്പെട്ട് കാണുമല്ലേ എന്ന്. ഗ്ലെന്ന്, മാഗി അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നാണെങ്കിൽ ഡെറിനോട് ചോദിക്കുന്നു. ഡെറിലും ഒന്നും പറയാൻ തന്നെ ഇരിക്കുകയാണ്, ഞാൻ അവരെ ട്രേസ് ചെയ്യാൻ പോവാണ്, നിനക്ക് ട്രേസ് ചെയ്യാൻ അറിയത്തില്ലേ, എൻ്റെ കൂടെ വരാനാണ് പറയുന്നു. ബെത്തും ഡെറിനോട് പറയുന്നു, ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറയുന്നു, ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് പോകുന്നു. നമ്മുടെ ഡെറിലിനും വേറെ വഴിയേ ഇല്ല, അതുകൊണ്ട് അവളുടെ പുറകെ തന്നെ പോകുന്നു. ഇപ്പം പകലാകുന്നു, ഇവരാണെങ്കിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം അവിടെ കാട്ടിലെ സ്ഥലയിലാണ് എത്തുന്നു. ഇവിടെ ആരാണ്ട് വന്നതുപോലെയെന്ന് നമ്മുടെ ഡെറിലിനാണെങ്കിൽ തോന്നുകയും ചെയ്യുന്നു. നമ്മുടെ ഡെറിലും പറയുന്നു, ഇവിടെയാണെങ്കിൽ ആരുടെ ഫുഡ് പ്രിന്റ് ഒക്കെ ഉണ്ടെന്ന്, കുട്ടികളുടെ ആണെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നു. വേറെ ലിസിയും മീക്കയും പിന്നെ നമ്മുടെ ടൈറീസും ആണ് ഇവിടെ വന്നത് തന്നെ. എന്നാൽ നമ്മുടെ ടെറിലാണെങ്കിൽ ഇവരെ വന്നതെന്ന് അറിയത്തില്ല. അവിടെ ലിസി കൊന്ന ആ മുയലും അവിടെ ഉണ്ട്. ഇതൊന്നും കാണാതെയാണെങ്കിൽ ഇവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ ഗ്രേറ്റ്സ് ഉള്ള സ്ഥലത്തേക്കാണ് ഈ പോകുന്നു. ഇവിടെയാണ് ലിസിയും മീക്ക ഉണ്ടായിരുന്നത്. ഇവിടെ ആരും വന്നതുപോലെ ഉണ്ട്. എന്നാൽ സോംബിയാണ് ഇവിടെ വന്നിട്ടില്ല എന്ന് പറയും. ഇവിടെ ഗ്രേപ്സ് ഉണ്ട്, അത് നമുക്ക് പറിക്കാമെന്ന് പറയുന്നു. കുട്ടികൾക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ അവർ ജീവനോടെ ഉണ്ടെന്ന് നിനക്ക് വിശ്വസിച്ചുണ്ടോ എന്ന് ചോദിക്കുന്നു. അവർ ജീവനോടെ ഉണ്ടെന്ന് നീ കരുതാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടെറിലും പറയുന്നു, നിന്റെ അച്ഛനെ അങ്ങനെയാണ് കരുതിയെന്ന്. ബെത്തു ആ ഗ്രേപ്സ് ഒക്കെ അവൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെറിലാണെങ്കിൽ അവൻ്റെ കർച്ചീഫ് ആണെങ്കിൽ കൊടുക്കുന്നു. ഇവളും ആണെങ്കിൽ അത് പാക്ക് ചെയ്ത് വെക്കുന്നു. പോകാമെന്ന് നമ്മുടെ ടെറിലാണെങ്കിൽ പറയുന്നു. ബെത്തു ആണെങ്കിൽ ഇവൻ്റെ പുറകെ തന്നെ പോവുകയും ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ രണ്ട് സോംബികളെ ആണെങ്കിൽ അവർ കാണുകയും ചെയ്യുന്നു. ഈ സോംബികൾ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് സോംബികളുണ്ട്. നമ്മുടെ മീക്കയും ലിസിയും കൂടെയാണ് ഈ സോംബികളെ കൊന്നത് തന്നെ. ഡെറിലും പറയുന്നു, നീ ഇവിടെ നിൽക്ക് നമുക്ക് നോക്കാമെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെയാണെങ്കിൽ
ഭൂമിയിൽ അവിടുന്ന് ഒരു സോംബിയാണി വരികയും ചെയ്യുന്നു. ബെത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ തെരുലു ആ സോംബിയാണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു കത്തിയും കൊണ്ട്. ഇതിന് ശേഷമാണെങ്കിൽ ആ സോംബിനെ കൊന്നിട്ട് ഇവരാണെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റെയിൽവേ പാളത്തിൽ അവിടെ എത്തി. ഇപ്പം ഇവരെത്തിയപ്പോൾ തന്നെ അവിടെ രണ്ട് സോംബികളൊക്കെ ആൾക്കാരെയാണെങ്കിൽ കഴിക്കുന്നതായിട്ട് നമ്മുടെ ഡെറിലും ബെത്തും കൂടെ കാണുന്നു. ഭയങ്കരമായിട്ട് വിഷമമാകുന്നു ഇവർക്ക്. അവിടെയുള്ള സോംബികളെല്ലാം ഇവരാണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പം ബെത്താണെങ്കിൽ പറയുന്നു ആ ഷൂ ആണെങ്കിൽ ലൂക്ക് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ ആണെന്ന് നമ്മുടെ ബെത്താണെങ്കിൽ പറയുന്നു. ആ പയ്യൻ നമ്മുടെ കൂടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നമ്മുടെ ഡെറിലും ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് സമാധാനിപ്പിക്കുന്നത് അറിയാം. ഡെറിലും മാറിയാണെങ്കിൽ കുറച്ച് നേരമാണെങ്കിൽ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. കാരൽ ഡയറീസും പോയ ഓപ്പോസിറ്റ് റോഡിലൂടെ ഇവരും പോകുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു തീയൊക്കെ കത്തിച്ച് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെത്ത് പറയുന്നു എനിക്ക് വിശ്വാസമുണ്ട് അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന്. ഇവിടെ മാഗിനെ കാണിക്കുന്നു. മാഗി ഷാഷയുടെയും ബാബുവിൻ്റെയും കൂടെയാണ്. ഷാഷയ്ക്കും വിശ്വാസമില്ല ഡയറീസ് ജീവനോടാണ് എന്ന. ബാബു ആണെങ്കിൽ അവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം ബാബുവിൻ്റെ കയ്യിലുള്ള ബുള്ളറ്റ് ആണെങ്കിൽ എടുക്കുന്നു. ശേഷമാണെങ്കിൽ അവിടെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നു നമ്മുടെ ഷാഷയും. ഇതിന് ശേഷം ഷാഷയും പറയുന്നു നമുക്ക് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാമെന്ന് പറയുന്നു ഇന്ന് രാത്രിയിലേക്ക്. അതാണ് നമുക്ക് സേഫ് എന്ന് ഷാഷയാണ് ഈ പറയുന്നു മാഗിയുടെ അടുത്ത്. എന്നാൽ മാഗിയും ഇതൊന്നും സമ്മതിക്കുന്നില്ല. ഞാൻ ഗ്ലെന്നിനെ തേടി പോവാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാമെന്ന് മാഗി ആണെങ്കിൽ ഷാഷയുടെ അടുത്ത് പറയുന്നു. എന്നാൽ ഷാഷയും ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറയുന്നു. നമ്മളെ ഒരുമിച്ച് ഇരിക്കണമെന്ന് പറയുന്നു. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരണമെങ്കിൽ വരാമെന്ന് പറഞ്ഞ് മാഗി ആണെങ്കിൽ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ബാബു ആണെങ്കിൽ അവിടുന്ന് ആണെങ്കിൽ പോവുകയും ചെയ്യുന്നു. മാഗിയുടെ പുറകെ തന്നെ നീ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ അല്ലേ പറഞ്ഞത് എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്ന്, അതുകൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്നു. ആ ബസ്സിൽ ഇരിക്കുന്നതാണ് മാഗി ആണെങ്കിൽ ഗ്ലെനിനോട് പറഞ്ഞത്. അതുകൊണ്ട് ആ ബസ് ഇവിടെ ഷാഷയിലേക്ക് പോവാണെങ്കിലും അവളോടൊന്നും പറയാമില്ലേ. നമ്മുടെ കൂടെ ഉള്ളവരൊന്നും ഇപ്പം ജീവനോട് കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നു ഷാഷ. ബാബു അവർ ഉറപ്പായിട്ടും ജീവനോട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അവരുടെ കണ്ണിലാണെങ്കിൽ ഇവരുടെ ബസ്സാണ് പെട്ടെന്ന് പെടുന്നത്. ആ ബസ്സിൻ്റെ അടുത്തേക്ക് മാഗി ആണെങ്കിൽ ഭയങ്കര സ്പീഡിലാണെങ്കിൽ ഓടി ചെല്ലുകയും ചെയ്യുന്നു. ഇതിനുശേഷം ആ ബസ്സിലുള്ള ആൾക്കാരെയൊക്കെ നോക്കുന്നു. അകത്തുള്ള ആൾക്കാർ മൊത്തം സോംബിയായി മാറിയിരിക്കുവാണ്. മാഗിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോഴാണെങ്കിൽ മാഗിയും പറയുന്നു ഞാൻ ആ ബസ്സാണെങ്കിൽ തുറക്കാൻ പോവാണെന്ന്. നീ ഇങ്ങനെ ചെയ്യില്ലെന്ന് മാഗിയോട് ഷാഷ പറയുന്നു. എനിക്ക് അവരുടെ മുഖം കാണുന്നു. മാഗിയും പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാമെന്ന് നമ്മുടെ ബാബുവും പറയുന്നു. മാഗിയും പറയുന്നു അവരുടെ എൻ്റെ അടുത്തേക്ക് വിടാനാണ് പറയുന്നത്, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. ഷാഷയും ഓരോ സോംബി വരുമ്പോഴത്തേക്കും ആ ഡോറാണെങ്കിൽ തുറക്കുന്നു. ഇപ്പം ആ സോംബി വെളി വരുമ്പോൾ മാഗി ആണെങ്കിൽ അതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നെ ഷാഷയ്ക്ക് ബാബുവിനാണെങ്കിൽ ആ കഥ ആണെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. എല്ലാ സോംബികളാണെങ്കിൽ വെളിയിലേക്ക് വരികയും ചെയ്യുന്നു. ഇപ്പം മാഗി ആണെങ്കിൽ അവളുടെ കണ്ണ് പോലും കാണുന്നില്ല ആരൊക്കെയാണ് വരുന്നതെന്ന്. ബാബു മാഗി ഷാഷ ഇവരെല്ലാം കൂടി ചേർന്ന് അകത്തുള്ള സോംബികളെല്ലാം കൊല്ലുകയും ചെയ്യുന്നു. അകത്തു നിന്ന് വെളിയിലേക്ക് സോംബിയാണ് വരുന്നേയില്ല. അതുകൊണ്ട് മാഗി പറയുന്നു ഞാൻ അകത്ത് കയറി നോക്കാമെന്ന് പറഞ്ഞു. മാഗിയും അകത്തേക്കാണെങ്കിൽ കയറി നോക്കുന്നു. എന്നാലാണെങ്കിൽ മാഗിക്ക് ഗ്ലെനിനെ ആണെങ്കിൽ അകത്ത് കാണാനേ സാധിച്ചില്ല. അകത്ത് രണ്ട് സോംബികളാണ് ഉള്ളത്. ആ സോംബികളെ ആണെങ്കിൽ മാഗി ആണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു. മാഗിക്കും ഗ്ലെൻ ഇവിടെ ജീവനോടുണ്ടോ അതോ മരിച്ചോ എന്ന് അറിയത്തേയില്ല. അതുകൊണ്ട് ഭയങ്കര വിഷമത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഗ്ലെന്നിനാണെങ്കിൽ കാണിക്കുന്നു. ഗ്ലെൻ ആണെങ്കിൽ അവൻ എഴുന്നേക്കുകയും ചെയ്യുന്നു. എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അവൾ പ്രിസണിലാണ്. പ്രിസണിൽ നിന്ന് അവൻ വന്നിട്ടേ ഇല്ല ഇതുവരെ. താഴെയാണെങ്കിൽ സോംബികളൊക്കെ ഇവനെ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഗ്ലെന്നും അവിടെ എഴുന്നേറ്റ ശേഷമാണെങ്കിൽ മാഗിയും ഉച്ചത്തിലാണെങ്കിൽ വിളിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ ഗ്ലെന്ന് അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. പ്രിസന്റെ ഉള്ളിലേക്ക് സോംബികളൊന്നും വന്നിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഗ്ലെൻ ആണെങ്കിൽ അകത്തേക്കാണെങ്കിൽ പോകുന്നു. അവൻ്റെ റൂമിലാണെങ്കിൽ പോയി അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നു. ഇതിനുശേഷമാണെങ്കിൽ അവൻ അവിടെ കിടക്കുകയും ചെയ്യുന്നു. ഇപ്പം ഇവനാണെങ്കിൽ കണ്ണടയ്ക്കുമ്പോൾ തന്നെ അവിടെ മാഗിയുടെ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ ആണെങ്കിൽ എടുത്ത് നമ്മുടെ ഗ്ലെന്നും ഭയങ്കര വിഷമത്തോടെ കരഞ്ഞോട്ടേയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മാഗിനെ രക്ഷിക്കണം. അതുകൊണ്ട് ഇവന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു ബാഗിലേക്ക് എടുത്തിടുന്നു. ഗണ്ണ് അതുപോലെ ഇവൻ്റെ മരുന്ന്. ഈ ഓറഞ്ച് കളർ ബാഗ് ഓർമ്മയുണ്ടോ? നമ്മുടെ റേക്കാണെങ്കിൽ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയതാണ് ഈ ബാഗ് തന്നെ. ഇപ്പോഴാണെങ്കിൽ അതൊക്കെ ആണെങ്കിൽ എടുത്തു വെച്ചതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ബാബുവിൻ്റെ ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിലും ആണെങ്കിൽ ഇവിടെ എടുക്കുന്നു. നമ്മുടെ ഗ്ലെൻ ആണെങ്കിൽ ആം വേറിട്ടിട്ടാണെങ്കിൽ അവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സോംബി പോലും ഇവനെ ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാമെന്ന് പോലുമില്ല. എങ്ങനെയൊക്കെയോ ഗ്ലെൻ ആണെങ്കിൽ വെളിയിലേക്കാണെങ്കിൽ എത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഗ്ലെൻ ആണെങ്കിൽ ടെറേനെ കാണിക്കുന്നു. ടെറ ആരാണ് നമ്മുടെ ഗ്ലെനിന് അറിയാം. എന്നാൽ ടെറേനെ കണ്ട് നമ്മുടെ ഗ്ലെനിന് പാവം തോന്നി. അവളുടെ അടുത്തേക്കാണ് ഈ പോവുകയും ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ഗ്ലെൻ ആണെങ്കിൽ അവിടെ സോംബിനെയൊക്കെ കൊന്ന് അകത്തേക്ക് ചെല്ലുന്നു. ചെന്നതിന് ശേഷമാണെങ്കിൽ അവൻ്റെ മാസ്ക് ഊരിയിട്ട് നീ ഞങ്ങളുടെ കൂടെ വാ നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയുന്നു. ഇല്ല ഞാൻ വരുന്നതിന് ടെറയും പറയും. ടെറിയും ഒന്നും ഇണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ഗ്ലെനും പറയുന്നു നീ എൻ്റെ കൂടെ വരണ്ട എന്നാണെങ്കിൽ എൻ്റെ കൂടെ വരുന്ന എന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ പറയുന്നു. ടെറേനെ എങ്ങനെ സമ്മതിപ്പിക്കുന്നു. ശേഷം ബാബു കൊടുത്ത ആ ബോട്ടിലാണെങ്കിൽ എടുക്കും. ആ ബോട്ടിലെ ടൂണി കുറ്റി വെക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഗണ്ണു ആണെങ്കിൽ നമ്മുടെ ചെറുക്ക് കൊടുക്കുന്നു ഇത് പിടിക്കാനാണ് പറയുന്നു. നമ്മുടെ ഗ്ലെൻ ആണെങ്കിൽ വെളിയിലേക്ക് വരുവാണ്. അപ്പം ആദ്യത്തെ ബോട്ടിലാണെങ്കിൽ തീരു കൊടുത്ത് ഈ കാറിലേക്കാണെങ്കിൽ എടുത്ത് എറിയുന്നു. ആ ശബ്ദം കേട്ടിട്ട് ആ കാറിൻ്റെ അടുത്തേക്ക് ആ സോംബികളൊക്കെ വരികയും ചെയ്യുന്നു. ഇതൊക്കെ നോക്കി ഇവരുവാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടുകയാണെങ്കിൽ പോകുന്നു.
ഇപ്പം ആ സ്ഥലത്തുള്ള സോമ്പുകളല്ലേ ആ കാറിലൊക്കെ നോക്കുവാണ്. ഇപ്പം ആണെങ്കിൽ ഇവരും ആണെങ്കിൽ ആ പ്രിസൺ കടന്ന് വെളിയിലേക്കാണെങ്കിൽ ചെല്ലുകയും ചെയ്യുന്നു. ഇവരും വെളിയിലെത്തി നടന്നുകൊണ്ടേരിക്കുകയാണ്. നമ്മുടെ ഗ്ലെന്നി ചോദിക്കുന്നു, ഞങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും കണ്ടുവന്ന്? എൻ്റെ അനിയത്തിയും അവിടെ ഗണ്ണും പിടിച്ചുണ്ടായിരുന്നു, എന്നാണെങ്കിൽ അവൾ മരിച്ചെന്ന് തോന്നി എന്ന് പറയുന്നു. ആ ബ്രെയിൻ എന്ന് പറയുന്ന ആളെ ഞങ്ങൾ വിശ്വസിച്ചു, എന്നാണെങ്കിൽ ആ വയസ്സായ ആളെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നു. നമ്മുടെ ഗ്ലെന്നിനും ഹെർഷലെ മരിച്ച കാര്യം അറിയത്തേ ഇല്ല, ഹെർഷലാണോ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് ഇവളും തലകുണിക്ക് കാണിക്കുകയും ചെയ്യുന്നു. ഗ്ലെന്നിനും ഭയങ്കര വിഷമമാകുന്നു. ഇതിനുശേഷം ഗ്ലെന്നും പറയുന്നു, എനിക്ക് മാഗിനെ രക്ഷിക്കണം, മാഗി ഹെർഷലിൻ്റെ മകളാണെന്ന് പറയുന്നു. അതുമല്ലാതെ ഹെർഷലിനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് നമ്മുടെ ഗ്ലെന്നാണ് ഈ പറയുന്നത്. നീ ഞങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള അവസരമാണെന്ന് പറയുന്നു നമ്മുടെ ജെറയോട്. ഗ്ലെന്നും പറയുവാണ്, അവൾ എൻ്റെ ഭാര്യയാണ്, ഞാൻ അവളെ കണ്ടുപിടിക്കാൻ പോവാണെന്ന് പറയുന്നു ഗ്ലെന്നും. ആർക്കും ഒന്നും സംഭവിച്ചില്ല, എല്ലാവരും തന്നെ ജീവനോടുണ്ട്, നമുക്ക് തേടി കണ്ടുപിടിക്കാൻ എന്ന് പറയും. പെട്ടെന്ന് തന്നെ അവിടെ സോമ്പികളാണെങ്കിൽ വരികയും ചെയ്യുന്നു. ഇവരുവാണെങ്കിൽ ആ സോമ്പികളായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടക്കുന്നു. നമ്മുടെ ഗ്ലെന്നാണെങ്കിൽ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഗ്ലെന്നും ഭയങ്കര ടയർഡായിട്ട് അവിടെ മയങ്ങി വീഴുകയും ചെയ്യുന്നു. നമ്മുടെ തെറയും അവിടെയുള്ള സോമ്പികളെല്ലാം കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പം ഗ്ലെന്നിൻ്റെ അടുത്ത് വന്നിട്ട് ഗ്ലെന്നിനോട് എഴുന്നേക്കാനാണെങ്കിൽ തെറ പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. അവിടെയാണെങ്കിൽ വേറൊരു സോമ്പി വരുന്നു. ആ സോമ്പിയായിട്ട് നമ്മുടെ തെറയാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് ആ സോമ്പിനെ കൊല്ലുകയും. അവിടെ ഒരു ജീപ്പ് വന്നിരുന്നു, നിങ്ങൾ കൊളിച്ചിരിക്കാൻ ആണില്ലേ, ഇറക്കി വാടാന്നൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ വിളിക്കുന്നു നമ്മുടെ തെറയും. ഇതിനുശേഷം ആണെങ്കിൽ അവിടെ ആർണോൾഡിനെ പോലുള്ള നീ എല്ലാവരോടും ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാർക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ നാളെ അടുത്ത എപ്പിസോഡ് കാണാൻ കഴിയും. സ്റ്റാർട്ട്. ബൈ ബൈ.